പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Thank you.
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം എന്റെ സഹോദരനെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന മിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു നിൽക്കാം. ഇതിന് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെളിവാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പറ്റി ആലോചിക്കണം. ചില സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ മക്കളിലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിനായി എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18 19 തിരുവചനം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 നാണ്യങ്ങൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെ കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരെ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, വിശ്വനാഥൻ നിന്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യം, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര കുറവുണ്ടെങ്കിലും, എത്ര പാപിയാണെങ്കിലും, ജീവിതത്തില് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത പാപാവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണം. അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ പാപാവസ്ഥകളോ നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികളോ മറ്റുള്ളവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളെ സ്നേഹിക്കുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കും, നല്ലതാണ്. എന്റെ ജീവിത പങ്കാളി എന്റെ തെറ്റുകൾ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുമായിരുന്നു. പലപ്പോഴും ഇല്ല. പക്ഷെ നമ്മൾ എത്ര പാപിയാണ്, എത്ര കുറവുള്ളവനാണ്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് അത് മനസ്സിലാകണം. അതുകൊണ്ട് വഴിതെറ്റിപ്പോയ ആടിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ പോലെ നമ്മുടെ തിരിച്ചുവരവും ദൈവം കാത്തിരിക്കുന്നു. വഴിതെറ്റിപ്പോയതാണെങ്കിൽ, കുറവുകൾ സംഭവിച്ചതാണെങ്കിൽ ഒന്ന് മനസ്താപപ്പെട്ട് നല്ലൊരു ഉപസാരം നടത്തി ഉപരാന സന്ധിയിലേക്ക് വരിക. ദൈവം കാത്തിരിക്കുന്നുണ്ട്. എത്ര പാപിയാണെങ്കിലും മുഖത്തുമുള്ള എൻ്റെ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, വിശാലയുടെ ഉപകാരമാണ്.
ഈശോയെ പ്രാർത്ഥിക്കാം.
പഠിക്കുന്ന മക്കളെയും വിവാഹപരമായിട്ട് വിവാഹം നടക്കാത്തവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈശോയുടെ സന്നിധിയിൽ കൊടുക്കുന്നു. ഈശോയെ കടന്നുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വീടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോ ചെലുത്തിനാൽ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോ ചെലുത്തിനാൽ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എങ്കിലും
വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്ത് കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് അവരെ ആശീർവാദം സ്വീകരിക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ കുറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീലനമേ, കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ പിരമീഡമേ സ്തുതിയേ.